ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതും വിളിച്ചു വരുത്തിയ ദൈവത്തിൽ വിശ്വസിച്ച് സഭാചരിത്രത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ജീവിതം തപസ്സാക്കി മാറ്റി വാർദ്ധക്യത്തിലും തളരാതെ ദൗത്യ നിർവഹണത്തിനായി ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി ജി കോശി പിന്നിട്ട 5 പതിറ്റാണ്ടുകളുടെ പടവുകളിലൂടെ ഒരു യാത്ര. തേക്കനാൽ കുടുംബത്തിൻ്റെ അടിപേരുകളുടെ ആരംഭം 1852 പോകേണ്ടിയിരിക്കുന്നു. ഉദയം പേരൂർ സുന്നതദോസിനു ശേഷം വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ വേർപെട്ടു. 18-ാം ശതകത്തിൽ അവരുടെ കുടുംബം മണിമലയാറിൻ്റെ തീരത്ത് താമസം ആരംഭിച്ചു. അവിടം തേക്കുമരങ്ങളാൽ നിബിഡമായിരുന്നു. അങ്ങനെയാണ് തേക്കനാൽ എന്ന കുടുംബപ്പേറുണ്ടായത്. ഡോക്ടർ ടി ജി കോശിയുടെ വലിയപ്പച്ചൻ ശ്രീ ടി ജി ജോർജ് പോലീസ് ഉദ്യോഗം രാജിവെച്ച് CMS മിഷന്റെ അടൂർ മിഷൻ സുവിശേഷ വേലക്കാരനായി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ജോർജ്. ജോർജ് അന്നമ്മ ദമ്പതികളുടെ 7-ാമത്തെ മകനായി 1933 May 26 കുഞ്ഞുമോൻ എന്ന ഓമന പേരുള്ള ടി ജി കോശി അടൂരിനടുത്ത് ഏനാത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ 40-ാം ദിനത്തിൽ മാതാവ് മരണപ്പെട്ടു. തുടർന്ന് വളർത്തിയത് സുവിശേഷകനായ വലിയപ്പച്ചനും വലിയമ്മച്ചിയുമായിരുന്നു. ആ ശിക്ഷണമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുവാൻ ഇടയായത്. വിദ്യാരംഭം മണക്കാല CMSലും തുടർന്ന് മെതുകുമ്മേൽ സെൻറ് പോൾസ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം ചെയ്തു. സാധു കൊച്ചുകുഞ്ഞു വിദേശിയുടെ ശുശ്രൂഷയിലാണ് യേശുവിനെ കണ്ടുമുട്ടുവാനിടയായത്. അന്ന് പ്രായം 14 വയസ്സ്. പിറ്റേ ദിവസം മുതൽ താൻ കണ്ടുമുട്ടിയ യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്ന ആവേശത്തോടു കൂടിയാണ് താൻ സ്കൂളിലേക്ക് പോയത്. ആദ്യത്തെ കൂട്ടായ്മ സ്കൂളിലെ പറങ്കമാവിൻ ചുവട്ടിൽ ആരംഭിച്ചു. അങ്ങനെ കൂട്ടുകാരും അധ്യാപകരും യേശുവിനെ അറിയാൻ തുടങ്ങി. ടി ജി കോശിയിൽ സുവിശേഷാത്മാവ് കത്തിക്കൊണ്ടിരുന്നു. സിയോൻ കുന്നിൽ നടന്ന നവജീവോദയം KV ചെറിയാന്റെ പ്രസംഗത്താലാണ് ക്രിസ്തുവിൻ്റെ പടയാളിയാകുവാൻ സമർപ്പിച്ചത്. എന്നാൽ ഇന്റർമീഡിയറ്റിന് പരാജയപ്പെട്ടത് ജീവിതത്തിൽ കടുത്ത നിരാശയുളവാക്കി. പണസമ്പാദനത്തിനായി പല ബിസിനസ്സുകളും നടത്തി, എല്ലാം പരാജയമായിരുന്നു. ഒടുവിൽ നാടുവിട്ട് ബോംബെയിലേക്ക് പോകുവാൻ ശ്രമിച്ചു. എന്നാൽ എത്തിയത് ആലപ്പുഴയിൽ. പാസ്റ്റർ VG ജോണിൽ കൂടി വീണ്ടും യേശുവിൻ്റെ കാൽച്ചുവടിലെത്തി. 1958 May 14 സ്നാനപ്പെട്ടു. വിവരമറിഞ്ഞപ്പോൾ പിതാവ് കോപിഷ്ഠനായി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. സന്തോഷത്തോടുകൂടി യേശുവിന് വേണ്ടി സ്വന്തം കുടുംബത്തെയും പിറന്ന മണ്ണിനെയും സ്നേഹിതരെയും വിട്ട് വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കി പാസ്റ്റർ VG ജോണിനൊപ്പം താമസമാക്കി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടി ഒരു പടയാളിയെപ്പോലെ വിശ്രമമില്ലാതെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. വേണ്ടത്ര ഭക്ഷണവും വിശ്രമവുമില്ലാതെ ദീർഘദൂരം നടന്നും കവലപ്രസംഗം നടത്തിയും ആത്മാക്കളെ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഓടി നടന്ന് പ്രവർത്തിച്ചു. ദീർഘനേരം മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥനയും വചനപഠനവും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തന്നെ ശക്തനാക്കി. പ്രവർത്തനം വിശാലമായപ്പോൾ പാസ്റ്റർ VG ജോണിൻ്റെ പ്രേരണയാൽ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ PJ തോമസിനെ കണ്ടുമുട്ടി. ശാരോൺ ഫെലോഷിപ്പുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. അത് ജീവിതത്തിനും പ്രവർത്തനത്തിനും ഒരു വഴിത്തിരിവായി തീർന്നു. ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഉപവാസത്തോടുകൂടി വളരെ പ്രാർത്ഥിച്ചു. അമേരിക്കയിലുള്ള ബൈബിൾ കോളേജിൻ്റെ വിലാസം കിട്ടി. അപേക്ഷ അയച്ചു. അത്ഭുതകരമായി ഗാർലൻഡ് ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പ്രവേശനം ലഭിച്ചു. പ്രതിസന്ധികളുണ്ടായെങ്കിലും പാസ്പോർട്ടും വിസയും ലഭിച്ചു. 1963 August 1 വിശ്വാസം മാത്രം കൈമുതലാക്കി കപ്പലിൽ യാത്ര തിരിച്ചു. 28 ദിവസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം ന്യൂയോർക്കിലെത്തി. വഴിയാത്രയിൽ കപ്പിത്താൻ പോലും പണം നൽകിയ സംഭവം പിൽക്കാലത്തുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ തായ്വേരായി മാറി. ഗാർലൻഡ് ബൈബിൾ കോളേജിലെ പഠനശേഷം സൗത്ത് വെസ്റ്റേൺ അസംബ്ലീസ് ഓഫ് ഗോഡ് കോളേജിൽ ചേർന്നു. പഠന സമയങ്ങളെല്ലാം കരുതുന്ന ദൈവത്തെ ഓരോ ദിനവും അടുത്തറിയാൻ കഴിഞ്ഞു. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും ആത്മാക്കളെ നേടുന്നതിൽ ഉത്സാഹിയായിരുന്നു. 1 വർഷം 365 പേരെ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു. 286 പേരെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. പഠനാനന്തരം ആത്മഭാരത്തോടുകൂടി 1966 December 15 നാട്ടിലെത്തി.
കൊച്ചി എയർപോർട്ടിൽ തന്നെ സ്വീകരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ തന്നെ ആട്ടിയിറക്കിയ പിതാവും ഉണ്ടായിരുന്നു. അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. 1967 മെയ് 28 ടി ജി കോശിയുടെ 34-ാമത്തെ വയസ്സിൽ പരിമല പുല്ലംപ്ലാവിൽ ശ്രീമാൻ ഔസേപ്പിന്റെയും ശോശാമിയുടെയും മകൾ പൊന്നമ്മ എന്ന മറിയാമ്മയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. ഒന്നിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ച പ്രവർത്തനം അതിവേഗം വളർന്നു. ഇരുവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ദർശനപ്രകാരം മണക്കാലയിൽ ഒരു കൺവെൻഷൻ നടത്തി. ആദ്യ ദിവസങ്ങളിൽ തന്നെ 40 ആളുകൾ സ്നാനപ്പെടുന്നതിന് തയ്യാറായി. ആദ്യം സ്നാനപ്പെട്ട 7 പേരെ ചേർത്ത് ഒരു വാടക കെട്ടിടത്തിൽ ആരാധന തുടങ്ങി. പ്രവർത്തനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അമേരിക്കയിൽ പഠനത്തിന് അവസരമൊരുങ്ങി. കാലിഫോർണിയയിൽ വെസ്റ്റ് കോസ്റ്റ് ബൈബിൾ കോളേജിൽ പഠനത്തിനായി പോയി. മടങ്ങി നാട്ടിലെത്തി വാടക വീടിന്റെ സ്ഥാനത്ത് ഒരു നല്ല ആരാധനാലയം പണിതു. '1970 മണക്കാലയിൽ ഒരു ചെറിയ ബൈബിൾ കോളേജ് തുടങ്ങി. ഉദ്ഘാടന വേളയിൽ ഫെയ്ത്ത് ചാപ്പൽ ആൻഡ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് റവറൻ ഡോക്ടർ പി ജെ തോമസ് അതിന് നാമകരണം ചെയ്തു. 1976 BTH ഡിഗ്രി കോഴ്സ് ഉദ്ഘാടന വേളയിൽ ഇതൊരു യൂണിവേഴ്സിറ്റിയായി തീരട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയുണ്ടായി. '1971 മുതൽ പ്രവർത്തനത്തിന് ശക്തമായ എതിർപ്പുകളുണ്ടായി. ആഗസ്റ്റ് 27 ടി ജി കോശി ഉൾപ്പെടെ ദൈവദാസന്മാർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. രക്തത്തുള്ളികളാൽ കുതിർന്ന മണക്കാല പിന്നീട് ശക്തമായ ആത്മീയ മുന്നേറ്റത്തിന്റെ കേന്ദ്രസ്ഥാനമായി മാറി. അങ്ങയുടെ ജീവിതത്തെ പിടിച്ചുകുലുക്കിയ സംഭവം എന്തായിരുന്നു? തന്റെ പ്രിയതമ പൊന്നമ്മയുടെ മരണം അദ്ദേഹത്തെ ഏറ്റവും തളർത്തി. ഒരു ചിറക് നഷ്ടപ്പെട്ട കിളിയെ പോലെ തകർന്ന ദിനം. 38-ാമത്തെ വയസ്സിൽ മഞ്ഞപ്പിത്തമായിരുന്നു മരണകാരണം. ഒരു മാതാവിനെ പോലെ കുടുംബത്തെയും പ്രവർത്തനത്തെയും ബൈബിൾ സ്കൂളിനെയും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും പോകുന്ന പൊന്നമ്മയുടെ വിയോഗം അക്ഷരാർത്ഥത്തിൽ മണക്കാലയെ കണ്ണീരിലാഴ്ത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും ശൈശവത്തിലായ പ്രവർത്തനത്തെയും കൈപിടിച്ചു കൊണ്ടുപോകുവാൻ ഏറെ ബന്ധപ്പെടേണ്ടി വന്നു. എന്നാൽ ദൈവദാസന്മാരുടെ നിർദ്ദേശവും ആത്മനിയോഗവും അനുസരിച്ച് 1984 മെയ് 28 റാന്നി പുല്ലമ്പള്ളിയിൽ നമ്പൂരിയത്ത് വീട്ടിൽ എബ്രഹാം മറിയാമ്മ ദമ്പതികളുടെ മകൾ മോളി എന്ന ഏലിയാമ്മയെ ജീവിത പങ്കാളിയാക്കി. ശക്തമായ സുവിശേഷ ദർശനവും നേതൃത്വ പാഠവും ദൈവശാസ്ത്ര അറിവുമുള്ള ഏലിയാമ്മ ജീവിത പങ്കാളിയായത് പ്രവർത്തനം ശക്തമാക്കുന്നതിന് കാരണമായി. മണിക്കൂറുകൾ നീണ്ടു നിന്നതായിട്ടുള്ള പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും അതുപോലെ ദൈവ ആലോചനയ്ക്കനുസരണമായി മുൻപോട്ട് നീങ്ങുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സ്വഭാവം കൊണ്ടാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ആലോചന കൈക്കൊണ്ടുകൊണ്ടുള്ള മുൻപോട്ടുള്ള നീക്കവും പ്രാർത്ഥനാ ജീവിതവുമാണ്
ചൈനയെ ഈ നിലയിൽ എത്തിക്കുവാൻ ഇടയായിത്തീർന്നു. വളരെ തിരക്ക് പിടിച്ചതായിട്ടുള്ള ജീവിതമായിരുന്നു ആയിരുന്നെങ്കിൽ തന്നെയും ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും എൻ്റെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുവാനും ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുവാനും എൻ്റെ കാര്യങ്ങൾ നടത്തി തരുവാനും എല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ആളാണ് ചൈന. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 1992 17 വിദ്യാർത്ഥികളോടുകൂടി ഒരു വാടക കെട്ടിടത്തിൽ ഗേൾസിൻ്റെ സ്കൂൾ ആരംഭിപ്പാൻ ഇടയായി തീർന്നു. അടുത്ത വർഷം തന്നെ അതിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയും അവിടെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഫെയ്ത്ത് തിയോളജിക്കൽ കോളേജ് ഫോർ വിമൻ എന്ന് അതിന് നാമകരണം ചെയ്യുകയും അനേക വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് കർത്താവിൻ്റെ വേലയിൽ പലയിടങ്ങളിലായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രഹസ്യ പ്രാർത്ഥനയും വചനപഠനവും ദൈവശബ്ദം കേട്ടുകൊണ്ട് മാത്രമുള്ള തുടക്കവുമാണ് ടി ജി കോശിയുടെ ജീവിത വിജയ രഹസ്യം. ദൈവത്തിന്റെ ദാസനായ കാലേബ് എന്നെ കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരാളുമില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോടെ പറ്റു നിന്ന ഒരു വ്യക്തിയാണ് കാലേബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യക്തമായി നമ്മൾ കാണുന്നത് കാദേശ് ബർണയിൽ വന്നപ്പോൾ കടന്ന് മോശയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അവർ 10 പേർ ഒന്നിച്ചുകൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് അവിടെ പോകാനോ ജയിച്ചടക്കാനോ കഴിയത്തില്ല എന്ന്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്തും പ്രേക്ഷിത പ്രവർത്തന രംഗത്തും ഇക്കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തും വിദേശത്തും ദൈവകരങ്ങളിൽ അത്ഭുതകരമായി പ്രയോജനപ്പെട്ട പാസ്റ്റർ ടി ജി കോശി സാറിൻ്റെ ശുശ്രൂഷയുടെ 50-ാം വർഷത്തിൽ സർവേശ്വരനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്വന്തം പരിശ്രമത്താൽ വളരെയധികം കഠിനമായി അധ്വാനിച്ച് പടുത്തുയർത്തിയ മഹത്തായ മണക്കാലയിലെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ദൈവവചനത്തിൽ അഭ്യസനം നൽകി ലോകത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിനു വേണ്ടി അയക്കുവാൻ ഇടയായി എന്നത് പല ജീവകാലങ്ങൾ കൊണ്ട് ആയുസ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട ദൗത്യമാണ്. എന്നാൽ അദ്ദേഹം അത് ദൈവം ഏൽപ്പിച്ച പ്രത്യേക മിഷനാണെന്ന് കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ശ്രദ്ധ മുഴുവൻ അതിന് നൽകി ഇപ്രകാരം എല്ലാ സഭാവിഭാഗങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഗ്രഹമായി തീരത്തക്കവണ്ണം ആ സെമിനാരി സ്ഥാപിച്ചു, വിജയകരമായി ഇന്ന് നടത്തി വരുന്നു. തുടർന്നും അദ്ദേഹത്തെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ദൈവസഭകൾക്കും അദ്ദേഹം അനുഗ്രഹമായി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ നന്മകളും നേരുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേ
ക്ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനാ ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ചൊല്ലുന്നു ചൊല്ലുന്നു. ഹീ നോസ് വാട്ട് ഐ നീഡ്, വെൻ ഐ നീഡ്, ഹൗ മച്ച് ഐ നീഡ്, ഇതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. കർത്താവിൽ പ്രസ്തുതനും ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ പ്രസിഡന്റും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ടി ജി കോശി അവർകൾ സുവിശേഷ വേലയിൽ 50 സംവത്സരം പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭം ദൈവസ്ഥനയിൽ അദ്ദേഹം സ്തോത്രം ചെയ്ത് സന്തോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭാരത ക്രൈസ്തവ സഭകളിൽ ഏറ്റവും അഗ്രഗണ്യ സ്ഥാനത്ത് ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിനെ കൊണ്ടുവരുന്നതിനു വേണ്ടി തന്നാൽ ആവോളം കേരളത്തിലും കേരളത്തിന് വെളിയിലും ഭാരതത്തിന് വെളിയിലും സഭകൾ സ്ഥാപിക്കുകയും ആത്മീയ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനാണ് പാസ്റ്റർ ടി ജി കോശി അവർകൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ആരംഭിക്കുകയും പെന്തക്കോസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുപ്പാനും അദ്ദേഹത്തിനിടയായി എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസവീരൻ, പ്രാർത്ഥനാ മനുഷ്യൻ, സഭാ നേതാവ്, ഒരു എളിയ ജീവിതത്തിൻ്റെ ഉടമ എന്നുള്ള ഈ നിലകളിൽ അദ്ദേഹം എന്നും നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ്. തുടർന്നും ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകളും നൽകി ഭാരത സുവിശേഷീകരണത്തിൽ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും വിശ്രമമില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരന് ലക്ഷ്യം ഒന്ന് മാത്രം, ഭാരതം യേശുവിനെ അറിയണം. ജീവിതവിശുദ്ധി, പ്രാർത്ഥന, വിശ്വാസം, ആരാധന, ഉപദേശ സത്യങ്ങൾ എന്നിവയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ആത്മീക മണ്ഡലത്തിൽ തനതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന കർമ്മനിരതനായ ആത്മീയ നേതാവാണ് റവറൻഡ് ഡോക്ടർ ടി ജി കോശി. 1977 മുതൽ ബഹുമാനപ്പെട്ട ടി ജി കോശി സാറിനെ വളരെ അടുത്ത് പരിചയപ്പെടുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരു വിലപ്പെട്ട ഒരു മാതൃകാ പുരുഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും മാത്രമല്ല ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച
ഒരു മഹൽ വ്യക്തിത്വം. മനുഷ്യ മനസ്സുകൾക്ക് അഗോചരമായ പല കാര്യങ്ങളും ദ്രുതഗതിയിൽ ചെയ്ത് സഭയെ പരിപോഷിപ്പിക്കുവാൻ ഇത്രത്തോളം പ്രാഗൽഭ്യവും കഴിവുമുള്ള മറ്റൊരു വ്യക്തിത്വം ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 50 വർഷക്കാലത്തെ സഭാ സേവനം, അദ്ദേഹത്തിൻ്റെ 50 വർഷക്കാലത്തെ ശുശ്രൂഷ, ഒരു മഹൽ സംരംഭം, ഒരു മഹാനായ മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്ത് ഉന്നതമായ ഒരു ശുശ്രൂഷ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള പ്രതീതി ചിന്തയാണ് എന്നിൽ ഉണർത്തിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. 50 വർഷത്തെ തൻ്റെ മീനിങ് ഫുള്ളായ, ഫലവത്തായ, അർത്ഥവത്തായ വിജയത്തെ കൊയ്തെടുത്ത ഉന്നതമായ ആ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിശ്ചയമായിട്ടും അത് അനേകായിരങ്ങൾക്കൊരു ചലഞ്ചും ആധ്യാത്മിക ജീവിതത്തിന് ഒരു പ്രചോദനവും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് അതൊരു മുതൽക്കൂട്ടമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എല്ലാ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഈ ദർശനവും കാഴ്ചപ്പാടും അതുപോലെ ഏറ്റെടുത്ത് നിലകൊള്ളുന്നതാണ് എബനേസർ കുടുംബം. മൂത്ത മകൾ ആനി, ഭർത്താവ് അലക്സി ജോർജ്, രണ്ടാമത്തെ മകൾ സൂസൻ, ഭർത്താവ് മാത്യു സിവർഗീസ്, മൂന്നാമത്തെ മകൾ റൂബി, ഭർത്താവ് മാത്യു എം കുര്യൻ, ഇവർ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏകമകൻ ജോൺസി പിതാവിൻ്റെ വഴി പിന്തുടരുന്ന പാതയിലാണ്. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ടി ജി കോശി അവർകൾ ശുശ്രൂഷയുടെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ 1980 മുതൽ വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. ശുശ്രൂഷയ്ക്ക് അദ്ദേഹം എനിക്ക് ധാരാളം കൈത്താങ്ങൾ തന്നിട്ടുണ്ട്. തന്നെക്കുറിച്ച് ഓർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്രിസ്തീയ വിദ്യാഭ്യാസ രംഗത്ത് താൻ ചെയ്ത വലിയ സേവനങ്ങളാണ്. പന്തക്കോസ് മണ്ഡലത്തിൽ അഭിമാനകരമായി ഞാനടക്കമുള്ള ആൾക്കാർ അകലമാറിയെന്ന് കാണുന്ന FTSന്റെ വളർച്ചയ്ക്ക് വിപ്ലവകരമായ ഒരു എടുത്തിയാട്ടം നടത്തിയ മഹാനായ ദൈവദാസനാണ് പാഷ കോശി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ 6-ാം ഇന്ദ്രിയമുള്ള ഡോക്ടർ ടി ജി കോശി കരകളഞ്ഞ വ്യക്തിത്വവും സ്വഭാവശുദ്ധിയും ആർക്കും മാതൃയാക്കേണ്ട ഒട്ടനവധി സ്വഭാവ ഗുണങ്ങളുടെ ഉടമയുമാണ്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 8 ഷാരോൺ ചർച്ചസ് ഉണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം കോയിസാറ് വ്യക്തിപരമായി സന്ദർശിക്കുകയും അതിനുള്ള പ്രചോദനം നൽകുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ വേല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 50-ൽ പരം വർഷമായി കർത്താവ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കോയിസാറിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും കോയിസാറിൻ്റെ ലീഡർഷിപ്പിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ദൈവം കർത്താവിൻ്റെ ദാസനെ ഇനിയും ദീർഘായുസോടെ അനുഗ്രഹിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ. ലോക പെന്തക്കോസ് സമൂഹത്തിന് എന്നും അഭിമാനമായി നിലകൊള്ളുന്നതാണ് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി. സരാംപൂർ സർവകലാശാലയുടെ കീഴിൽ പെന്തക്കോസ്ത അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അപ്പോസ്തോലിക വിശ്വാസത്തിന് പ്രാധാന്യം നൽകി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രധാന പ്രത്യേകത. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള അധ്യാപകർ തങ്ങൾ നിപുണരായ അവരവരുടെ വിഭാഗത്തിൽ മാത്രം പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ ക്രമീകൃതമായ പഠനത്തിലൂടെ ദൈവശാസ്ത്രത്തിൽ നിപുണരാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. BTH, BD, MTH എന്നീ ഡിഗ്രികൾ ഇവിടെ പഠിപ്പിക്കുന്നു. ബൈബിളിനും ബൈബിളിൻ്റെ മൂലഭാഷകൾക്കും പ്രത്യേക പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളെ വേദവിജ്ഞാനീയത്തിൽ നിപുണരാക്കുന്നു. ആത്മീയ മണ്ഡലത്തിൽ അജയ വ്യക്തിത്വത്തിന് ഉടമയായ ടി ജി കോശിയെക്കുറിച്ച്. സാരോൺ ഫെലോഷിപ്പ് ചർച്ചുകളുടെ ബന്ധത്തിൽ കൂടുതൽ പ്രാദേശിക സഭകൾ സ്ഥാപിച്ചിട്ടുള്ള മാന്യദേഹമാണ് ഡോക്ടർ ടി ജി കുശോറുകൾ. ശിഷ്യ കേരളത്തിൻ്റെ വെളിയിൽ ശാരോ ഫെലോഷ് ചർച്ചകൾ കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹത്തെ കർത്താവ് തുറന്നും അനുഗ്രഹിക്കുകയും കഴിഞ്ഞ 50 വർഷക്കാലത്തെ ശുശ്രൂഷയേക്കാൾ ഉപരിയായി തുറന്നും പ്രവർത്തിപ്പാൻ വേണ്ട ആയുസ്സും ആരോഗ്യവും കർത്താവ് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ 50 വർഷം തികയുന്ന ഈ അവസരത്തിലും തനിക്ക് ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും സാക്ഷ്യം വഹിപ്പാൻ ആയുസ്സും അവസരവും നൽകിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജി കോശി അവരുകളാണ് ഗൾഫ് മേഖലകളിൽ ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക്
വേണ്ട തുടങ്ങുവാൻ വേണ്ട ഉത്സാഹവും കൈത്താങ്ങലും നൽകി തരുവാനിടയായിത്തുന്നത്. 1986 ബഹ്റിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിപ്പാനിടയായിത്തീർന്നു. അതിൻ്റെ പ്രാരംഭകാല ശുശ്രൂഷനായിരിക്കാൻ ഇടയാക്കി തീർത്തിട്ടുണ്ട്. അതിനുശേഷം UAE വിവിധ ഭാഗങ്ങളിലും ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും വേലകൾ ആരംഭിപ്പാനിടയായി. ഇപ്പോൾ കുവൈറ്റിലും ദോഹയിലും പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം വേണ്ട കൈത്താങ്ങലും ഉത്സാഹവും നൽകി തരുന്നത് കർത്താവിൻ്റെ ദാസനാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദൈവ സന്തോഷമുണ്ട്. തൻ്റെ ജീവിതവും ശുശ്രൂഷയും ചരിത്ര താളുകളിൽ മായാതെ എന്നും നിലനിൽക്കും തീർച്ച. ഡോക്ടർ TG കോശിയുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഗാനമാണിത്. അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ മുപ്പത്തിമൂന്നര കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം ഉൽക്കൂടാക്കി ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം ഉൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു കർത്താവേ നിൻ രൂപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ നിൻ രൂപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലുള്ളൂർ രൂപം വേറെ പ്രിയ സ്നേഹിതരെ, 61 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെടുവാനും 50 വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസ സത്യത്തിനു വേണ്ടി ഇറങ്ങി കത്തി ശുശ്രൂഷയിൽ നാഥൻ്റെ ബാധ പിൻപറ്റുവാൻ വിശ്വസ്തനായ കർത്താവ് കൃപ തന്നു. ഏതൊരു വ്യക്തി യേശു മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമോ? അവനെ ജയോത്സവമായി നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഒന്നാമത്തേതിന് ഒന്നാം സ്ഥാനം നൽകി ആർ ഇറങ്ങിത്തിരിക്കുമോ രണ്ടാമത്തേത് നൽകി വഴി നടത്തുവാൻ വിശ്വസ്തനാണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്നുവെങ്കിൽ യേശു മാത്രം മതിയെന്ന് ഒരു തീരുമാനം ചെയ്യുമെങ്കിൽ ആ തീരുമാനത്തിനുമേൽ സ്വർഗമുദ്രകുത്തി നിന്നെ നടത്തുവാൻ പരിപാലിക്കുവാൻ പരിഹാരം നൽകുവാൻ വിശ്വസ്തനാണ്. ആ നാഥൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങൾ അരുമനാഥൻ്റെ സുശേഷവുമായിട്ട് പോകുവാൻ തീരുമാനിച്ചാൽ അതിലും സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നാഥൻ്റെ പാതയിൽ നിലനിർത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ, സമർപ്പിച്ച ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.